അപ്പോ ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ സ്ട്രിങ്ങിൻ്റെ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുക, ഇന്ന് ഞാൻ ഒരു സ്ട്രിങ് ഫാം ഉണ്ടാക്കാൻ പോവാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത്. അത് കുറച്ചൊരു ഇതാണ്, എന്താ പറയുക, കേസ് അതിന് ഞാൻ കാര്യം പറയട്ടെ. നമ്മളിത് ശരിയാക്കിട്ടോ, നമ്മളെ ഇത് ശരിയാക്കി. എന്ത് ആ സാധനത്തിൻ്റെ പേരെന്താ, അയൺ ഫാം ശരിയാക്കി. കേസ് ഇങ്ങനെ വെച്ചാലോ, ഇങ്ങനെ അല്ലേ, ഒരു ഇൻ്റെ വുഡാക്കി, എന്താ ഇതിൻ്റെ ഹൂക്ക് എന്ന് അറിയാ, അത് വെക്കുക. ആ വുഡാണ്, ഇങ്ങനെയാണ്, മറ്റൊരു രീതിയിലാണ്. പിന്നെ ഒക്കെ കുറച്ച് സ്ട്രിങ് വേണം. ഞാൻ എന്തായാലും ഒരിറ്റ സ്ട്രിങ്ങൊന്നും പോരാ, ഞാൻ എല്ലാ സ്ട്രിങ്ങും കൊണ്ടേ വിറ്റോ, അതോ ഉണ്ടെങ്കിൽ എൻ്റെ ട്രേഡിംഗ് ഹാളിൽ ഉണ്ടാവും. ഹാളല്ല അത്, ജസ്റ്റ് ഒന്ന് ഇതായിട്ടുള്ളൂ. ഞാൻ എന്തായാലും അതിന് വേണ്ട സാധനങ്ങളൊന്ന് ഗ്യാതർ ചെയ്യാൻ പോവാണ്. ഒരു വാട്ടർ ബക്കറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുക. പിന്നെ വേണ്ടത് ഈ ഒരു സാധനമാണ്. പിന്നെ അത്ര വലിയ ഇതൊന്നും വേണ്ട, സാധനങ്ങളൊന്നും വേണ്ട. ഓ, സ്ട്രിങ് എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് അധികം ഉണ്ട്, ഞാൻ ആ ഉപയോഗിച്ചിട്ടില്ലല്ലോ അല്ലേ. എന്തായാലും ഇനി കുറച്ച് ബ്ലോക്സ് വേണം, സ്റ്റോൺ മതി. നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഉണ്ടാക്കാം അല്ലേ, പിക്കാക്സ് ഉണ്ടാക്കട്ടെ. എൻ്റെ ഇത് ഞാൻ ശരിയാക്കി ഗൈസ്. ഞാനുണ്ടല്ലോ എങ്ങനെ ഒരിക്കലും ഇത് കയറാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കണത്. എന്ത് ഒരിക്കലും കയറില്ല ഗൈസ്. എന്ത് സൂര്യൻ്റെ വെളിച്ചം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു സ്ട്രിങ് ഫാം സെറ്റ് ചെയ്യാം ഗൈസ്. ഫസ്റ്റ് നമ്മൾ നല്ല ബ്ലോക്കൊക്കെ മുറിക്കുക. ഞാൻ എന്തായാലും ഇനി നല്ലൊരു ഭാഗം എത്തട്ടെ, എന്നിട്ട് എറിക്കാന്നാണ് തോന്നണത്. ആ ഓക്കെ, ഇത് മതി. ഞാൻ ഇനി ഒരു ഇവിടെ 3 ഫസ്റ്റ് ഞാൻ F3 അടിച്ചിട്ട് നോർത്തേക്കല്ല, സൗത്ത് ഈസ്റ്റ് അല്ല, സൗത്ത് അവിടെയാണ്. അയ്യോ, സൗത്തേക്കായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 ബ്ലോക്ക്, പിന്നെ ഇവിടെ ഈസ്റ്റിക്ക് ഒരു 4 ബ്ലോക്ക്, 4. അപ്പോൾ ഇനി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഫുൾ ക്ലിയർ ചെയ്തിട്ട് കാണാം ഗൈസ്. ഇത് ഇത്ര ചെയ്ത് ശരിയാവുന്ന കറിയിലെന്താ നോക്കട്ടെ. ബ്രേസിങ് ഇവിടെ വെച്ചിങ് നമ്മള് ലെവറോടെ ലെവർ എടുത്ത് ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരാൾ ട്രെയിൻ ചെയ്തു, നമുക്ക് ഏകദേശം 16 റൗണ്ട് കിട്ടി. ഇപ്പോൾ ഒരാളിൽ നിന്ന് ഓൻ്റെ ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് നമുക്ക് അൺലോക്ക് ചെയ്യാൻ ഓന് ചെയ്യുമ്പോൾ ആവും. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങാണ്. ഞാൻ ഇതിൻ്റെ അടുത്ത് പെട്ടിയിൽ ഞാൻ എണ്ണുണ്ടോ, 52 എണ്ണുണ്ട്, ഏയ് എമറാൾഡ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ബെല്ലിങ്ങോൾഡ് ട്രേഡ് ചെയ്യുന്നു. ഇയാൾ ഞാൻ ഉണ്ടല്ലോ അറിയാം. ഈ ഫസ്റ്റ് വരുന്ന സാധനം എപ്പോഴും ഇതായിരിക്കണം എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഫസ്റ്റ് തന്നെ ഇതായിരിക്കും വരിക. അപ്പോൾ അത് 50-50% ചാൻസ് ആണ്. അപ്പോൾ ഒരു വട്ടം മാറ്റിയാൽ പിന്നെ ഒന്ന് വട്ടം കൂടി പൊട്ടിച്ച് മാറ്റിയാലേ അങ്ങനെയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതിനറിയാതെ പോയിട്ട് ആക്കി കുഴപ്പമില്ല. നമുക്കിത് ഇതിട്ടു. ഓക്കെ, കയറി. ഞാനെ അങ്ങോട്ട് വിടാം. നമുക്ക് അൺലിമിറ്റഡ് എമറാൾഡ് ആണെങ്കിൽ പറയാം ഗൈസ്. ഇനി ഇതിനെ നോക്കുക. ഞാനൊരു ട്രിക്കാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റർ എടുക്കും, ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കും. ആ സൗണ്ട് നിങ്ങൾ കേൾക്കണ്ടോ അറിയില്ല, ഒരു ഒരു മറ്റേ സൗണ്ടുണ്ട് ഗൈസ്, എന്താ പറയുക, മനസ്സുഖം സൗണ്ട്. ഓക്കെ, അങ്ങനെ ഇത് കിട്ടി. ഇയാളത് ഇല്ല, ഇനി കുറച്ച് ടൈം ആവും ഗൈസ്. അങ്ങനെ ടൈം ആവലുണ്ട്. യാ, ഇപ്പം നമുക്ക് ഏകദേശം 16 ആദ്യക്ക് വെച്ചിരിക്കുകയാണ്. ആ, അത് മാത്രമല്ല
ഒരു ബിഗ് സർപ്രൈസ് എന്ന് പറയുന്ന മാതിരി മറ്റു സാധനങ്ങളൊക്കെ അൺലോക്ക് ആയി. ഇനി നമുക്ക് ഈ എമറാൾഡ് എടുത്തിട്ടേ ഇത് വാങ്ങാം, ഡയമണ്ടിൻ്റെ ടൂൾസ്, അൺബ്രേക്കിംഗ് ടൂ, കുഴപ്പമില്ല, ഫോർച്യൂണ് എഫിഷ്യൻസി 3, ഫോർച്യൂണിലെ പിക്കേക്സ് ആണ്. സിൽക്ക് ടച്ച് നമുക്ക് ഇനി അടുത്ത തവണ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം. ഒരു ഷവർ എടുക്കേണ്ട ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. യാ നമ്മളങ്ങനെ ടൂൾസിൽ ഡയമണ്ട് ടൂൾസിലോട്ടേക്ക് മാറി, ബാക്കി 37 ഡയമണ്ട് ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ പെട്ടിൽ കുറേ ഇതുണ്ടല്ലോ, ഇത് അവിടെ ഇരിക്കട്ടെ. ഞാനേ ഇനി കുറച്ച് അയണ് വേണം, എന്നിട്ട് കുറച്ച് ഹോപ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചെടുക്കണം ഗൈസ്. എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയ ഹോപ്പേഴ്സ് വീട്ടിലുണ്ട്, അതും കുറച്ച് ഒരു ഹോപ്പറും കൂടി ഉണ്ടാക്കിയിട്ട് ഇതാവാം. പിന്നെ കുറച്ച് വുഡ് വേണം. ഇനി ഞാനവിടെ ഫുള്ളൊന്നും വെച്ചിട്ടില്ല ഗൈസ്, ഇനി വെക്കാണ്ട് എൻ്റെ ആ ഫാമിൽ 4 ഉണ്ടാക്കിക്കണു. ഹോപ്പറിന് ഇല്ലവുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ആ ഹോപ്പേഴ്സും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഒക്കെ സെറ്റാണ്. ഞാനേ ഇതും കൂടി എടുത്തിട്ട് പോവാം. ഡയമണ്ട് പിക്ക് എക്സ് എക്സ് ഉപയോഗിക്കുമ്പോഴത്തെ സുഖം നേരത്തെ അയണാക്സുമ്പോൾ ഇത് പൊട്ടുമ്പോൾ തന്നെ നമ്മളൊരു ചെറിയ ഇതാണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നതായിരുന്നു. യാ ലെറ്റ്സ് ഗോ മാൻ. ഞാൻ വിത്താക്കണോ വേണ്ട, ഇനി അടുത്ത ട്രിപ്പിൽ വരുമ്പോൾ വിത്താക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകണ്ടേ. എഫിഷ്യൻസി 3 അല്ലേ 2? ആ ഓ എഫിഷ്യൻസി ഇതിലാണല്ലേ, പിക്കാക്സിലാണ് എഫിഷ്യൻസിലെ. ഓക്കെ ഇനി നമുക്ക് എല്ലാതും നല്ല പവറേഷായി പൊട്ടിക്കാൻ പറ്റും. ഞാൻ ഓ ഒരു ചെസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ മതിയെന്നു അല്ലേ, എത്ര ചെസ്റ്റിനവിടെ വെക്കാ? ആ 3 ചെസ്റ്റ് വേണം കൃത്യം. ഓ ഒക്കൂ നോക്കൂ, നല്ല പവറേഷാണ്. ഇനി നമുക്ക് നേരെ ഇത് ഞാൻ അടക്കണില്ല. ഇനി ഇത് ഓഫ് ഹാൻഡ് പിടിക്കുക, എന്നിട്ട് ഐക്ക് നോക്കി വെക്കണം ഗൈസ്. അപ്പോൾ ഇരിക്കുക, ഇങ്ങനെ വെച്ച് പോണം. ഓക്കെ എടാ ഇത് നല്ല വല്ലാത്തൊരവസ്ഥ കേട്ടോ. ഓക്കെ ഞാനിന്ന് ടെസ്റ്റ് അടിച്ചു നോക്കട്ടെ. ഇതിക്ക് ഞാൻ ഒരു സ്റ്റേക്ക് ഇട്ടു, ഇതിക്ക് ഞാൻ ഒരു സ്റ്റേക്ക് ഇട്ടു, എല്ലാത്തിലും എല്ലാത്തിലേക്കും ഒരു സ്റ്റേക്ക് എത്തണം. ഓക്കെ നോക്കാം. ഓക്കെ ഇതാണ് പ്രശ്നം. ആ സാധനം ഒന്ന് കൈ കിട്ടിയെന്നെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് കൊടുത്തു. ഞാൻ ഇതിക്ക് ഒരു സ്റ്റേക്ക് ഇട്ടു, ഇതിക്ക് വരുന്നില്ല. ഇതൊക്കെ പിന്നെ ഏതൊക്കെയാണ് പോണേ? ഇതിലൊരു സ്റ്റേക്ക് ഉണ്ട്, ഇതിലൊരു സ്റ്റേക്ക് ഉണ്ട്, ഇതിലത്തെ ഇതിലാണ് ഇട്ടിട്ടുണ്ടാവില്ല എന്നാ. ഓക്കെ ഇതിക്കല്ല വരുന്നേ, ഇതിക്കുമല്ല, ഒരു സ്റ്റാക്കിൽ അധികം വരുന്നത് ഏതിലാ നോക്കാം. ഓ ഇപ്പോഴേ മനസ്സിലായി, ഇത് ഒരു വെറുതെ ഇങ്ങനെ ത്രോ ചെയ്യാണ്. ഓക്കെ ഇനി ഇങ്ങനെ കൊടുത്തു. ഇനി എടാ ഇതെന്താ? ആ ഷിറ്റ് ഇപ്പോഴല്ല മനസ്സിലായി, ഞാൻ അവിടെ ഇരുന്നിട്ട് വെച്ചതുകൊണ്ട് ഇത് കണക്റ്റഡ് അല്ല. ഓക്കെ ഇനി എന്തായാലും ഈ ഫാം ഓണാക്കിടാ. എൻ്റെ അയൺ ഫാമും വർക്കാവുണ്ടാവും, ഇതും വർക്കാവുണ്ടാവും. ഇത് അടച്ചൊക്കെ കേസ് അല്ലെങ്കിൽ എന്താണ് ഒക്കെ പുറത്തേക്കും വരും ചെല്ലേ ഇത്. യാ അയൺ ഫാം വർക്കാവുണ്ട് അവിടെ. ഇത് ഇതുമൊന്ന് വിട്ടു പോയി. ഇനി നമ്മൾ ഷിയർ ഉണ്ടോ? ഷിയർ ഇതെടുത്തു, ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ക്ലിക്ക് കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മളെ ഫാം റെഡി. ഇപ്പം നമ്മളിതാ നമ്മളെ അയൺ ഫാമിലും എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. ഓ അത്രക്കൊന്നും വന്നിട്ടില്ല ഗൈസ്, പൊതുവെ നോക്കുകയാണെങ്കിൽ. ഐഷാൾ ഇവിടേക്കും കുറച്ച് ചെസ്റ്റ് ഇവിടെ ഒന്ന് വലുതാക്കണം ഗൈസ്, ഈ ഏരിയ ഒന്ന്.
നിന്റെ ഗോട്ട് ഓക്കെ ആ ഷീറ്റ്. ഇപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം, ഈ റൂഫ് ഞാൻ അതിന് എന്തായാലും അടുത്ത എപ്പിസോഡിൽ ചെയ്യുക. ഈ എപ്പിസോഡിൽ നിന്ന് വേഗം മൈൻഡ് അപ്പ് ചെയ്യണം. ഇവിടെ ഇത് ഏത് സ്ഥലമാണ്? ഇത് എനിക്ക് പണി കിട്ടും, അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു ജസ്റ്റ് നോക്കുക. ഈ ഏരിയ നാളെ എന്തായാലും റെഡി ആക്കാം. ഇപ്പം ഇങ്ങനെ നിൽക്കട്ടെ, ഈ ഒരു ഏരിയ ഇവിടെയും വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ഇനി ഇതടച്ചേക്കാം ഗൈസ്, ഇതടച്ചേക്കണ്ട, ഇതാക്കുക. ഓക്കെ ഇനിയിപ്പം നാളെ ഇതിൻ്റെ ബാക്കി കളിക്കുക ഗൈസ്. ഓക്കെ ഇപ്പം നമ്മളെ ഇവിടെ സ്ട്രിങ്ങും ആവുന്നുണ്ട്. ഓഫ് ഇഷ്ടം പോലെ സ്ട്രിങ്ങ്. ഞാൻ ഓഫ് ടൈമിൽ ഞാൻ ഇനി ഫുൾ എമറാൾഡ് ഗ്രൈൻഡിങ് ആവും ഗൈസ്. ഇപ്പം എന്തായാലും ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് എത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ. ഞാൻ എന്തായാലും 6 മണിക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം ഗൈസ്. ഇപ്പോൾ ടൂൾസ് ചെയ്തു.